ചെറുപുഴയിൽ വീണ്ടും ടിപ്പർ അപകടം. കോഴിച്ചാൽ മീന്തുള്ളിയിൽ കായിക പരിശീലനം കഴിഞ്ഞു വരികയായിരുന്ന കുട്ടികൾക്ക് ടിപ്പർ തട്ടി പരിക്കേറ്റു. മീന്തുള്ളി കുരിശിന് സമീപം ഇന്ന് രാവിലെ 9:15 അപകടം. സ്വകാര്യ കായിക പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം കഴിഞ്ഞ് വരികയായിരുന്ന കുട്ടികളെയാണ് ടിപ്പർ തട്ടിയത്. 12 വയസ്സുള്ള ആരാധ്യ, ക്രിസ്റ്റീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ ഒരാളെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കായിക പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 10-ലധികം കുട്ടികൾ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം വഴിമാറിയത്. അപകടത്തിനിടയാക്കിയ ടിപ്പർ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലയോരത്തെ റോഡുകളിൽ ടിപ്പർ ലോറികൾ തട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ചെറുപുഴ ടൗണിൽ ടിപ്പർ ലോറി തട്ടി സ്കൂട്ടർ യാത്രക്കാരന് ജീവൻ നഷ്ടമായത്. ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വം ചെറുപുഴ പോലീസിൽ പരാതി നൽകി. മലയോര പ്രദേശമായ ചെറുപുഴയും പരിസര പ്രദേശങ്ങളിലും ടോറസ് ലോറികൾ അമിത ഭാരം, അമിത വേഗത, യാതൊരു മാനദണ്ഡമില്ലാതെ ഓടുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരാൾ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങളൊരു BJP ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താണ്. പക്ഷേ ഇന്ന് അതൊരു സമാനമായൊരു സംഭവം, 2 കുട്ടികൾ വണ്ടി തട്ടി ഹോസ്പിറ്റലാണുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കുന്നു. വണ്ടി തടയൽ പോലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ ശക്തമായിട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായി? അതിനായിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളന്ന് സമരമൊക്കെ പ്രഖ്യാപിച്ചു, അവരോരാ ആയിട്ടില്ല അങ്ങനെ. പക്ഷേ വീണ്ടും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇന്ന് 2 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇത് BJP ഇത് ശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ് തീരുമാനം. മലയോര റോഡുകളിലൂടെ തലങ്ങും വിലങ്ങും പായുന്ന ടിപ്പർ ലോറികൾ നിമിത്തം ഭീതിയോടെയാണ് ചെറുവാഹനങ്ങൾ ഓടിക്കുന്നവരും വഴിയാത്രക്കാരും റോഡിലിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.